എന്റെ ചേട്ടാ, ഞാൻ ബിസിനസ് ചെയ്തു നോക്കി. കൊറേ നാള് ഗൾഫിൽ പോയി, കൊറേ നാൾ ഇവിടെ ഒരു ജോലിക്ക് കയറി, ഒരുപാട് പണികൾ ഞാൻ ചെയ്തു നോക്കി. പക്ഷെ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, എന്ത് ചെയ്തിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിക്കാൻ കഴിയുന്നില്ല. ഇതാണ് എന്റെ പ്രശ്നം, ഒരു ഭാഗ്യമില്ലാത്ത ജന്മം എന്റെ. കാര്യം എന്ത് ചെയ്താലും വിജയിക്കാത്തൊരവസ്ഥയാണ്, എന്ത് ചെയ്താലും പരാജയപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ ചിന്തിച്ച് കാണും, എന്തൊക്കെ ചെയ്തിട്ടും വിജയിക്കാൻ കഴിയുന്നില്ല, എന്താണ് ഇതിന്റെ കാരണമെന്ന്. സുഹൃത്തെ, എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറായാൽ തീർച്ചയായും താങ്കൾക്കും വിജയിക്കാൻ കഴിയും. അപ്പൊ എന്തൊക്കെയാണ് ഒരു വ്യക്തി പരാജയപ്പെടുന്നതിനുള്ള, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയൊക്കെ പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, ഫിയർ ഓഫ് ഫെയിലിയർ. പരിശോധിച്ച മനസ്സിലാവും, ഇത്തരക്കാരെ സംബന്ധിച്ച് അവർക്ക് പരാജയങ്ങളെ വലിയ ഭയമാണ്. താൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടു പോകുമോ എന്ന ചിന്ത സ്ഥിരമായി അവരുടെ തലച്ചോറിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴുള്ള ചിന്ത താൻ പരാജയപ്പെട്ടു പോകുമോ എന്ന ചിന്തയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി ഈ വണ്ടി ഇടിക്കുമോ എന്ന് ചിന്തിച്ച് വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നാം ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ പോലും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭംഗിയായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? ഇപ്പൊ ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ഭീതി തന്നെയാണ് ഒരു വ്യക്തിയെ പലപ്പോഴും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു മൈൻഡ് സെറ്റ് ബ്ലോക്ക്. അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെയിൽസ് ജോബ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് താൻ പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരമായി വിജയിക്കാനായി എന്ത് ചെയ്യണം എന്ന ചിന്തയിലേക്കാണ് മാറേണ്ടത്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന അനാലിസിസ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെ സ്റ്റക്കായി പോകും, മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും. ഇതാണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരക്കാരെ സംബന്ധിച്ച് പലപ്പോഴും വെല്ലുവിളികളെ നേരിടാനും ഇവർക്ക് മടിയായിരിക്കും. കാര്യം ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരിക്കും. ഈ വെല്ലുവിളികൾ കൃത്യമായ രീതിയിൽ അഭിമുഖീകരിക്കുകയും അതിനെ കവർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് ആ സ്റ്റെപ്പ് കവർ ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അവര് അങ്ങോട്ടേക്ക് എത്തുന്നതിന് പകരം എവിടെയാണോ ആ ഒരു ബ്ലോക്ക് വരുന്നത്, എവിടെയാണോ ആ വെല്ലുവിളി വരുന്നത്, അതിനെ അവോയ്ഡ് ചെയ്ത് ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കും. ഈ ഷോർട്ട് കട്ടുകൾ പലപ്പോഴും പരാജയത്തിലേക്കുള്ള വഴി തന്നെയായിരിക്കും. ഇത് തന്നെയാണ് ഒന്നാമത്തെ കാരണം, ഫിയർ ഓഫ് ഫെയിലിയർ. പരാജയപ്പെടുമോ എന്ന ഭീതി ചിന്തിച്ച് അവസാനം ലോ ഓഫ് അട്രാക്ഷൻ പോലെ അവർ പരാജയത്തെ തന്നെ തന്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. 2, ലാക്ക് ഓഫ് ഗോൾസ്. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനം നിർണയിച്ചു കഴിഞ്ഞാൽ, ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഓരോ ദിവസവും എണീക്കുന്ന സമയത്ത് താൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട എഫേർട്ടുകൾ, അക്വയർ ചെയ്യേണ്ട അറിവുകൾ, എന്തൊക്കെ നൈപുണ്യങ്ങൾ നേടണം, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ കാണും. എന്നാൽ ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിജയിച്ചാ വിജയിച്ചു, പരാജയപ്പെട്ടാ പരാജയപ്പെട്ടു എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു കൃത്യമായ എഫേർട്ട് ഒരിടത്തേക്ക് ഇടാനായി ആ വ്യക്തി തയ്യാറാവില്ല. ലക്ഷ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഫോക്കസ്ഡ് ആയിരിക്കും. ബ്രൂസ്ലി പറഞ്ഞ ഒരു ലേസർ ഫോക്കസ് ആ വ്യക്തിക്ക് കാണും. ആ ഗോളിൽ എത്തണം എന്ന് തലച്ചോറിൽ ടക്ക 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 ടക്കേ എന്ന് എപ്പോഴും ഒരു വൈബ്രേഷൻ കിട്ടും. ഈ ഒരു വൈബ്രേഷൻ ഗോൾ ഇല്ലാത്ത വ്യക്തിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഫോക്കസ് ഉണ്ടാവില്ല. ഫോക്കസ് ഉണ്ടാവാത്ത വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ ശ്രദ്ധ പല കാര്യങ്ങളിലായിരിക്കും. എവിടെയാണോ ഒരു വ്യക്തിക്ക് ഫോക്കസ് ഉണ്ടാവുന്നത്, അവിടെയായിരിക്കും ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്യാൻ കഴിയുന്നത്, അവിടെയായിരിക്കും ഏറ്റവും നല്ല എഫേർട്ട് ഇടാൻ പറ്റുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് ആ ഫോക്കസ് ഇല്ലാണ്ട് വന്നാൽ എന്ത് സംഭവിക്കും? പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും ആ വ്യക്തിയുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സ് പല വഴിക്ക് ചിതറിപ്പോകും. അങ്ങനെ ചിതറിപ്പോയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രൈമറിലി അദ്ദേഹത്തിന് ഒരു ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം വേണം. 2, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കൃത്യമായ ഒരു ഫോക്കസ് വേണം. ആ ഫോക്കസിനോടൊപ്പം ആ വ്യക്തിക്ക് തന്റെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പർപ്പസ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മുൻപോട്ട് പോകാൻ കഴിയും. എത്ര വലിയ ദുർഘടമായ പാതയാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളികൾ തന്റെ മുൻപിൽ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രത്യേക കരുത്തായിരിക്കും കൃത്യമായ ഗോളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, ഒരു കപ്പല് പുറപ്പെടുമ്പോൾ അത് എവിടെ ചെല്ലണം എന്ന് അറിയാണ്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് എവിടെയും ചെല്ലില്ല. കൃത്യമായ ഒരു ഗോള് വേണം, ആ ഗോളിലേക്ക് എത്താൻ അത് ഓടിക്കുന്ന കപ്പിത്താനെ സംബന്ധിച്ച് ഒരു ഫോക്കസ് വേണം, ആ വ്യക്തിക്ക് കൂടെയുള്ള ഇത്ര ആൾക്കാരെയും സേഫായിട്ട് എത്തിക്കണമെന്ന പർപ്പസ് വേണം. ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിക്ക് കൃത്യമായി കപ്പൽ ഓടിച്ച് അവിടെ എത്തിക്കാൻ കഴിയുന്നത്. അപ്പൊ പരാജയത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ലാക്ക് ഓഫ് ഗോൾ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യം ഇല്ലാതിരിക്കുക. 3,
പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരു കാര്യം നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം. ഈ ഒരു മനോഭാവത്തിലൂടെയാണ് ഒരു വ്യക്തി പോകുന്നതെങ്കിൽ തീർച്ചയായും ആ വ്യക്തി വിജയിക്കും. എന്നാൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്യാമെന്നോ അത് മറ്റന്നാളെ ചെയ്യാമെന്നും മാറ്റി മാറ്റി വെക്കുന്ന ഒരു പാസീവായ സ്വഭാവമാണ് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ ആ വ്യക്തി വിജയിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണത് അസമയത്താണ്. എന്താണ് അസമയവും സമയവും? ഒരു കാര്യം ഏത് സമയത്താണോ ചെയ്യേണ്ടത് അതാണ് സമയം, ഒരു കാര്യം ഏത് സമയത്താണോ ചെയ്യേണ്ടത് ആ സമയം അല്ലാത്ത സമയത്തെ അസമയം എന്ന് വിളിക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി അദ്ദേഹം ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ സമയാസമയത്ത് ചെയ്യാൻ തയ്യാറാണോ, അത് മാറ്റി മാറ്റി വെക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം വെള്ളം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതേപോലെ ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിന് വെള്ളം കൊടുക്കുന്ന പോലുള്ള നിങ്ങളുടെ പലതരം എഫേർട്സ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്സും, ഇത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മാറ്റി മാറ്റി വയ്ക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമുക്കറിയാം ഉത്തരവാദിത്ത ബോധം ഇല്ലാത്ത വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രശ്നം പ്രൊക്രാസ്റ്റിനേഷൻ ആണെങ്കിൽ അതിനെ എത്രയും വേഗം അവസാനിപ്പിക്കണം. അതിനെ അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ആ ലക്ഷ്യം നേടിയെടുക്കാൻ കൃത്യസമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ അനിവാര്യത എന്താണെന്നും അവനവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാവണം. 4. നെഗറ്റീവ് മൈൻഡ് സെറ്റ്. നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്ത അവസ്ഥ. അതായത് ഒരു കാര്യം ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചു, ഒരു കാര്യം കൃത്യമായി ചെയ്തു തീർക്കണം, കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടണം, ഇതൊക്കെ തീരുമാനമെടുത്തു, ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സംശയമാണ്, പരാജയപ്പെടുമോ എന്നുള്ള സംശയമല്ല, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, എന്നെ കൊണ്ട് സാധിക്കുമോ, എനിക്ക് അതിനുള്ള അറിവുണ്ടോ, എനിക്ക് അതിനുവേണ്ട ആവശ്യകരമായിട്ടുള്ള ശീലങ്ങളുണ്ടോ, എന്നെ അതിന് കൊള്ളുമോ, ഞാൻ അതിന് കൊള്ളാവുന്ന വ്യക്തിയാണ്, അവരവരിലുള്ള സംശയം, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, എനിക്ക് അതിനുള്ള കോമ്പിറ്റൻസി ഉണ്ടോ, ഞാൻ അത്ര മിടുക്കനാണോ, ഇങ്ങനെ സംശയിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിയും ജനിച്ചപ്പോഴേ മിടുക്കരായി ജനിച്ചവരല്ല. ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലായി പലതും പഠിച്ചും പലതും മനസ്സിലാക്കിയും പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി പല പരാജയങ്ങൾ നേരിട്ടും പല കയ്പുനീർ അനുഭവിച്ചും പല വേദനകൾ അനുഭവിച്ചും പല സാക്രിഫൈസ് എടുത്തും പല പെയിൻ എടുത്തും ഒക്കെ തന്നെയാണ് അവരൊക്കെ അവരായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചും നമ്മളിൽ വിശ്വാസം തുടക്കത്തിൽ ഉണ്ടാവണമെന്നില്ലെന്നേ, പക്ഷെ നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. സെൽഫ് ഡൗട്ടിൽ നിന്നും സെൽഫ് കോൺഫിഡൻസിലേക്ക് കടക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോ അവനവനുള്ള വിശ്വാസം ഉണ്ടാക്കുക അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടിനെ കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ കവർ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് അവനവനുള്ള വിശ്വാസമാണ്. രണ്ടാമതായി വേണ്ടത് മോട്ടിവേഷൻ ആണ്. നമുക്കൊരു മോട്ടിവേഷൻ വേണം. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തിനാ ഞാനത് ചെയ്യുന്നത് എന്ന ചോദ്യം, വൈ ഐ ആം ഡൂയിങ് ദാറ്റ് എന്നതിന്റെ ഉത്തരം പലപ്പോഴും മോട്ടിവേഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു മോട്ടിവേഷന്റെ പുറത്തായിരിക്കും നമ്മളൊരു കാര്യം ഉത്സാഹത്തോടുകൂടി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മോട്ടിവേഷനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശക്തമായ രീതിയിൽ ഒരു കാര്യം ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇനി മോട്ടിവേഷൻ അല്പം കുറഞ്ഞാലും പ്രാക്ടീസ് ചെയ്യേണ്ടത് ഡിസിപ്ലിൻ ആണ്. കാരണം ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടിയാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തികൾ ഇല്ലാണ്ടായാൽ ചിലപ്പോൾ മോട്ടിവേഷൻ ഇല്ലാണ്ടാവാം. പക്ഷെ ഒരു ഡിസിപ്ലിൻ ആണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ ആ കാര്യം ചെയ്ത് 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 മുൻപോട്ട് പോകാനും നമ്മൾ എന്ത് ഗോളിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് വിജയമാണോ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ എത്തും വരെ ശക്തമായി മുൻപോട്ട് പോകാനും കഴിയും. അപ്പോ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ കവർ ചെയ്യാനായി ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ്, നമ്മളിലുള്ള വിശ്വാസമില്ലായ്മയെ മാറ്റി പല കഴിവുകളും പല അറിവുകളും ആർജിച്ച് സെൽഫ് കോൺഫിഡൻസിലേക്ക് കടക്കാനും അതിനോടൊപ്പം തന്നെ ഒരു മോട്ടിവേഷൻ നമ്മൾ കണ്ടെത്താൻ കഴിയണം. നമുക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കണ്ടെത്താൻ കഴിയണം. ഇനി ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൃത്യമായി ഡിസിപ്ലിൻഡായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. 5. പൂർ ടൈം മാനേജ്മെന്റ്. കൃത്യമായി സമയത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിയില്ല. സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണത്? 24 മണിക്കൂർ എന്നുള്ള 24 മണിക്കൂർ തന്നെയാണ്. നമ്മൾ എണീറ്റാലും നമ്മൾ എണീറ്റില്ലെങ്കിലും നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മൾ വോക്ക് ചെയ്താലും നമ്മൾ ഓടാൻ പോലും ചാടാൻ പോലും ഒക്കെ 24 മണിക്കൂറാണ്. അപ്പൊ 24 മണിക്കൂറിന് നമുക്ക് കട്ട് ചെയ്യാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ? നമുക്ക് നമ്മുടെ ടാസ്കുകളെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒഫീഷ്യലായി ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ബിസിനസിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ സ്കില്ല് കൂട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ അറിവ് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ ടാസ്കുകളാണ്. ഓരോ ടാസ്കിനും കൃത്യമായി സമയം അലോക്കേറ്റ് ചെയ്യാനും അതിനെ ഒരു ഡിസിപ്ലിൻ വേയിൽ കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. പരാജയപ്പെടുന്ന ആളുകളെ ആരും വേണമെങ്കിലും പരിശോധിച്ചോളൂ, അവർക്ക് സമയത്തെ മാനേജ് ചെയ്യാൻ അറിയില്ല, അവർക്ക് ടാസ്കുകളെ മാനേജ് ചെയ്യാൻ അറിയില്ല. അവരൊരു കാര്യം ഏൽപ്പിച്ചാൽ അവര് അത് ചെയ്യില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ പറയും പിന്നെ ചെയ്യാം. നേരത്തെ പറഞ്ഞ പ്രൊക്രാസ്റ്റിനേഷൻ, അതുകൂടാണ്ട് അവർ വിട്ടു പല കാര്യങ്ങളും ചെയ്യാൻ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം സമയത്തെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ടാസ്കിനെ മാനേജ് ചെയ്യാനോ അവർക്ക് അറിയില്ല. അവർക്ക് എന്തൊക്കെയോ ചെയ്ത് മുൻപോട്ട് പോകാനല്ലാതെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ
പറയാൻ അറിയില്ല. അപ്പൊ പരാജയപ്പെടുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു കാരണമാണിത്, ടൈം മാനേജ് ചെയ്യാനും ടാസ്ക് മാനേജ് ചെയ്യാനും അറിയില്ല. നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കൃത്യമായി നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിൽ ഓരോ ടാസ്കിനും കൃത്യമായ സമയം അലോക്കേറ്റ് ചെയ്ത് അത് ഡിസിപ്ലിൻഡ് വേയിൽ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ ആർ എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. വെറുതെ ടൈപ്പ് ചെയ്താൽ പോരാ, ഇന്ന് മുതൽ നിങ്ങളുടെ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് ആ ടാസ്കുകളൊക്കെ കൃത്യമായി ഡിസിപ്ലിൻഡ് വേയിൽ ചെയ്യാൻ കൂടി തയ്യാറാവണം. ആറ്, ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? സ്ഥിരോത്സാഹത്തോടുകൂടി നൈരന്തര്യ ബുദ്ധിയോടുകൂടി തുടർച്ചയായി ഒരു കാര്യം ചെയ്യാനുള്ള മനോഭാവത്തെയാണ് പെർസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കാര്യം തുടർച്ചയായി ചെയ്തു പോകുമ്പോൾ പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് തുടർച്ച നഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അതിൽ ചിലപ്പോൾ കുടുംബപരമായിട്ടായിരിക്കാം, സാമൂഹികമായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ നൈരന്തര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പെർസിസ്റ്റൻസ് മുടങ്ങിപ്പോവാൻ ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. എന്നാൽ ഈ പോസിബിലിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് മുടങ്ങിപ്പോയാലും എത്രയും വേഗം തിരിച്ചു വന്ന് വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും വിജയിക്കുന്ന ആളുകൾ. എന്നാൽ പരാജയപ്പെടുന്ന ആളുകളെ പരിശോധിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും അവർ പെർസിസ്റ്റന്റ് ആയി ഒരു കാര്യം ചെയ്യില്ല. അവർ ഇന്ന് ചെയ്യും, നാളെ ചെയ്യില്ല, മറ്റന്നാ ചെയ്യും, അടുത്ത ദിവസം ചെയ്യില്ല. അവർക്ക് കണ്ടിന്യൂസ് ആയി ഒരു കാര്യം ചെയ്യാൻ അറിയില്ല. എന്തെങ്കിലും ഒരു ദിവസം ചെയ്തത് അവരിങ്ങനെ മനസ്സിലാലോചിച്ച് ഞാൻ അന്ന് അത് ചെയ്തതല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് ചിന്തിച്ചിരിക്കത്തുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയി അത് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കാനുള്ള ഒരു മനോഭാവം അവർക്കില്ല. പെർസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് മേഖല വിജയിക്കണമെങ്കിലും നിരന്തരമായ പ്രാക്ടീസ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പോ നിങ്ങൾ ഒരു മേഖലയിൽ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്, അത് ചിലപ്പോൾ ഇന്റർമിറ്റന്റ് ആയിട്ടായിരിക്കും, അതായത് തുടർച്ചയായിട്ടായിരിക്കില്ല, ഇടവിട്ടിടവിട്ടായിരിക്കും. ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. വിജയിച്ച ആരും ഇടവിട്ടിടവിട്ട് ചെയ്യുന്നവരല്ല, ഇടവിട്ടിടവിട്ട് ചെയ്യുന്നവരാരും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പരാജയപ്പെടാതിരിക്കാനും ജീവിതത്തിൽ വിജയിക്കാനും ചെയ്യേണ്ട ആറാമത്തെ കാര്യം. ഇപ്പോൾ പറഞ്ഞ ഈ ആറ് കാരണങ്ങളാണ് ഒരു വ്യക്തി എന്ത് ചെയ്താലും നന്നാവാത്തതിന്റെ കാരണം, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടും വിജയിക്കാത്തതിന്റെ കാരണം. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണം. ഇതേപോലുള്ള ഇൻസ്പിറേഷണൽ ആയ ലൈഫ് ചേഞ്ചിങ് വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്ത് ചെയ്തിട്ടും ഞാൻ വിജയിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടും എന്ന് പറയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിന് ഈ പറഞ്ഞ ആറ് കാരണങ്ങൾ തിരിച്ചറിയുന്നത് കാരണമായേക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.